देवामृतम् നമസ്കാരം. ദേവാമൃതത്തിലേക്ക് ഏവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രചോദനത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം നിങ്ങളുടെ ചിന്തകളാണ്. അതിനാൽ വലുതായി ചിന്തിച്ച് വിജയിക്കാൻ സ്വയം പ്രചോദിപ്പിക്കുക. ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ഇന്നത്തെ ദേവാമൃതം നമുക്ക് ആരംഭിക്കാം. ദേവാമൃതത്തിൽ ആദ്യം ഗുരുമാർഗം, ശ്രീ സാന്ദ്രാനന്ദ സ്വാമികളുടെ വാക്കുകളിലൂടെ. ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ഗദ്യപ്രാർത്ഥന എന്നുള്ള ഒരു കൃതിയുണ്ട്. അത് വളരെ ലളിതമാണ് എന്ന് നമുക്ക് തോന്നാം. എത്രയോ ആളുകളാണ് അത് ദിവസവും ചൊല്ലുന്നത്. ചിലർ മരണ വീടുകളിൽ ഈ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അതും നമ്മൾ സൂക്ഷ്മമായി ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ ശുദ്ധമായിട്ടുള്ള ഒരു അദ്വൈതത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുവാൻ വേണ്ടി ലളിതമാണെന്ന് തോന്നുന്ന രീതിയിൽ ഗുരു എഴുതി വച്ചിരിക്കുന്ന ഒരു കൃതിയാണ്. ആ കൃതി തുടങ്ങുന്നത് ഇപ്രകാരമാണ്: കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും. അപ്പോൾ കാണപ്പെടുന്നത് ഓം. അപ്പോൾ നമ്മളിവിടെ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ മൂന്ന് രീതിയിലാണ്: സ്ഥൂലം, സൂക്ഷ്മം, കാരണം. ഈ മൂന്ന് രൂപങ്ങളോട് കൂടിയതാണ്. നമ്മൾ ലളിതമായി അതിനെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം സ്ഥൂലമാണ്, അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ഈ ലോകത്തെ കാണുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്ഥൂലമായിട്ടുള്ളതിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, തൊട്ടു നോക്കാൻ പറ്റുന്നത്. ഈ സ്ഥൂലമായിട്ടുള്ള ഈ ശരീരം നമ്മൾ കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും അത് ജനിക്കുന്നു, അതുപോലെ വളരുന്നു, പിന്നെ നശിക്കുന്നു, ഇങ്ങനെയുള്ള പരിണാമങ്ങളൊക്കെ അതിന് സംഭവിക്കുന്നുണ്ട്. കേവലം ഭൗതികമായിട്ടുള്ള ഒരു തലത്തിൽ മാത്രം ചിന്തിക്കുമ്പോൾ ഇത് നഷ്ടപ്പെടുമ്പോൾ വല്ലാത്ത ദുഃഖം ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. വേണ്ടപ്പെട്ടവരെന്ന് പറയുന്ന ആളുകൾ മരിച്ചു പോകുമ്പോൾ അവരുടെ വിചാരം എന്നേക്കുമായി അവർ പോയി എന്നാണ്. പക്ഷേ ഭഗവത്ഗീതയും ഉപനിഷത്തുകളും ഗുരുവിൻ്റെ കൃതികളിലൊക്കെ നമ്മളത് പഠിക്കുമ്പോൾ മനസ്സിലാകും, ഈ ശരീരം മാത്രമാണ് പോയിട്ടുള്ളത്. ഈ ശരീരം ഉപയോഗിക്കുന്നത് ആരാണ്? ജീവനാണ്. അത് സൂക്ഷ്മമാണ്. അപ്പോൾ ഒരു ശരീരം ഈ ജീവൻ ഉപേക്ഷിക്കുമ്പോൾ, അതിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മൾ വസ്ത്രം ഉപേക്ഷിക്കുന്ന പോലെയാണ്. വസ്ത്രം ചീത്തയായി കഴിയുമ്പോൾ, അത് കീറി പറയുമ്പോൾ, നമ്മൾ അത് ഉപേക്ഷിച്ചിട്ട് വേറൊരു വസ്ത്രം ഉപയോഗിക്കുന്ന പോലെ ഈ ജീവൻ കൃത്യമായിട്ട് അതിൻ്റെ പ്രാരബ്ധങ്ങൾ അനുഭവിക്കാൻ വേണ്ടി എടുക്കുന്നതാണ് ഈ ശരീരം. അതിനാണ് സ്ഥൂല ശരീരം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് സത്യം, ഒന്നുമില്ല, സത്യം അല്ല. അപ്പോൾ ഇത്ര ഭൗതികമായിട്ടുള്ള, സ്ഥൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും അതിനെ നമുക്ക് സൂക്ഷ്മമായി ചിന്തിച്ചുകൊണ്ട് അതിവർത്തിക്കുവാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഗുരു പറയുകയാണ്, ഈ കാണുന്ന സ്ഥൂലമായിട്ടുള്ള ശരീരം അത് നിരന്തരമല്ല, സത്യമല്ല. പക്ഷേ സത്യമല്ല എന്ന് തിരിച്ചറിയണമെങ്കിലോ നമ്മൾ വിശകലനം ചെയ്യണം. ഈ ശരീരം, സ്ഥൂലമായിട്ടുള്ള ശരീരം വളർന്നു വരുന്നത് എങ്ങനെയാണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്ഥൂലമായിട്ടുള്ള അംശമാണ് ഈ ശരീരമായിട്ട് അത് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ഒന്നാണ് നമ്മളുടെ പ്രാണനും മനസ്സുമൊക്കെ. അതുകൊണ്ട് സാത്വികമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ സാത്വികമായിട്ടുള്ള മനോവൃത്തി ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സാത്വികമായിട്ടുള്ളൊരു മനോവൃത്തി
ഡെവലപ്പ് ചെയ്യുവാൻ ഭക്ഷണം മാത്രം പോരാ. ചിലപ്പോൾ ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കും. അങ്ങനെയാണെങ്കിൽ സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കുന്നവരെല്ലാം ആ രീതിയിലാകണമല്ലോ. അവരുടെ മനസ്സൊക്കെ ചിലപ്പോൾ വളരെ കലുഷിതമായിട്ട് വളരെ കുബുദ്ധികളായിട്ട് ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ശരിയാണ്. അപ്പോൾ പല കാരണങ്ങളിൽ ഒരു കാരണമാണ് ഭക്ഷണം. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അവബോധം വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ സാത്വികമായ തലത്തിലേക്ക് എത്തും, യാതൊരു സംശയവുമില്ല. അപ്പോൾ സ്ഥൂലമായിട്ടുള്ള ശരീരത്തിന് കൊടുക്കേണ്ടുന്ന ഭക്ഷണം പോലും അത് അധികം രാജസികവും താമസികവുമാകാതെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മളുടെ ആ ഒരു തലത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ സൂക്ഷ്മമായിട്ടുള്ള ഒരു ശരീരം നമുക്കുണ്ട്, പ്രാണനും മനസ്സും ഇതെല്ലാം കൂടി. അത് നമ്മളുടെ ഈ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന വായു ഒരുപക്ഷെ നമുക്ക് അനുഭവിക്കാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. ഈ വായുവിൽ പ്രാണനുണ്ട്. അപ്പോൾ പ്രാണായാമമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഉള്ളിലേക്കെടുക്കുന്ന വായുവിലൂടെ ആ പ്രാണനുണ്ട്. അഥവാ പ്രാണൻ്റെ ബലം കൊണ്ടാണ് നമുക്ക് ഉള്ളിലേക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നത്, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്, നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത്. അത് സൂക്ഷ്മമായ തലത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതേപോലെ കാരണ ശരീരം. അപ്പോൾ ഒരാൾ മരിച്ചു പോയി കഴിയുമ്പോൾ, ഈ ശരീരം ഉപേക്ഷിച്ചു കഴിയുമ്പോൾ സൂക്ഷ്മമായിട്ടുള്ള ശരീരവും കാരണമായിട്ടുള്ള ശരീരവും നശിക്കുന്നില്ല, അത് അടുത്ത ജന്മത്തിലേക്ക് മാറുകയാണ്. യുക്തിവാദികളും ഭൗതികവാദികളും അതൊരിക്കലും സമ്മതിക്കില്ല എന്നറിയാം. പക്ഷേ സത്യമെന്ന് പറയുന്നത് അവരുടെ സമ്മതത്തെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല എന്നുകൂടി നാം തിരിച്ചറിയണം. അവിടെയൊക്കെയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവചിന്തനം എന്നുള്ള കൃതിയൊക്കെ കൂലങ്കഷമായി നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഗുരു ഉൾപ്പെടെ ഇതൊക്കെ അംഗീകരിച്ചിട്ടുള്ളതാണ് എന്നുകൂടി നാം തിരിച്ചറിയണം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള തലത്തിലൂടെ നാം വിചിന്തനം ചെയ്ത് കടന്നു പോകുമ്പോഴാണ് നമുക്ക് നാം ശരീരമല്ല അറിവാകുന്നു എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതിനെ എവർക്കും സാധിക്കട്ടെ. നമസ്കാരം.